നമസ്കാരം കുറച്ച് ദിവസമായിട്ട് തൃശ്ശൂർ പൂരമായിരുന്നല്ലോ നമ്മുടെ കേരളത്തിലെ സംസാര വിഷയം മഴ കാരണം വെടിക്കെട്ടൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ ചില വിവാദങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതിലൊന്ന് സവർക്കറുടെ ചിത്രം ഈ കുടമാറ്റത്തിൻ്റെ കുടകളിൽ പതിപ്പിച്ചു എന്നതാണ് ഇത്തവണ സ്വാതന്ത്ര്യസമര സേനാനികളെ അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സവർക്കറുടെ ചിത്രം വന്നത് സവർക്കറുടെ ചിത്രം വച്ചപ്പോൾ ചിലർക്കൊന്നും അത്ര സൂചിച്ചില്ല എന്തുകൊണ്ടാണ് ഈ ചിലർ സവർക്കറെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി പോലും സവർക്കറുടെ സ്മരണയ്ക്കായിട്ട് സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ളതാണ് എന്ന് ഓർക്കണം നീണ്ട കാലയളവ് ജയിലിൽ കിടന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ ഇവർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വലുത് മേടിക്കാനുള്ള ആ ലക്ഷണത്തിലായിരിക്കാം അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത് ദേവസ്വം ബോർഡിൽ അതിൻ്റെ നിയന്ത്രണമെല്ലാം ഇടതുപക്ഷക്കാരാണ് അവരാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ അവരുടെ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞതാവാം ഈ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ചിത്രം കുടകളിൽ വെക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സവർക്കറുടെ ചിത്രവും വരുന്നു ഒരു കാര്യം ഓർക്കണം തൃശ്ശൂർ പൂരമാണ് ചിലർ ആലങ്കാരികമായിട്ട് മതേതരം എന്നൊക്കെ പറയും പറയുമെങ്കിലും അതൊരു മതക്കൂ ഒരു ഒരു വിഭാഗം ആളുകളുടെ മതപരമായിട്ടുള്ള ചടങ്ങാണ് അതവിടെ നിൽ നിൽക്കട്ടെ ഇവിടെ എല്ലാം ഓണവും വിഷുവും എല്ലാം മതേതരം എന്നാണല്ലോ പറയുന്നത് ശരി അങ്ങനെ ആയിക്കോട്ടെ അവിടെ ഇടതുപക്ഷക്കാരും കൂടെ വിചാരിക്കാതെ ഇങ്ങനെയൊരു ചിത്രം അവിടെ വരില്ല അപ്പോൾ ആരാണ് ഈ വിവാദം ഉണ്ടാക്കാൻ കാരണക്കാരായി അത് സോഷ്യൽ മീഡിയയിൽ ആ ചിത്രം എല്ലാം വൈറലായപ്പോൾ ചിലർക്ക് അത് ഈ ക്ഷേത്രത്തിലെ ഉത്സവവും പൂരവും വെടിക്കെട്ട് ഇതിലൊക്കെ മറ്റു മതസ്ഥർക്ക് എന്ത് കാര്യം എന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം നമ്മൾ കേരളത്തിലാണല്ലോ പക്ഷേ ഇവിടെ ക്ഷേത്രകാര്യങ്ങൾക്ക് പോലും അഭിപ്രായം പറയുന്ന വേറെ ചിലരാണ് വേറെ ചില കൂട്ടർ കൂട്ടർക്ക് അത് അത്ര സുഖിച്ചില്ല ആ ചിത്രമങ്ങ് മാറ്റി അവിടം വരെ ഓക്കെയാണ് കുഴപ്പമില്ല സ്വാതന്ത്ര്യ സമര സേനാനികളെ ക്ഷേത്രത്തിലെ കുടമാറ്റത്തിൽ വെക്കണ്ട ആർക്കും പരാതിയില്ല ശരി പൂരം കാണാൻ വരുന്ന ആളുകൾ ബലൂണോ കുടയോ ഒക്കെ പിടിക്കുവാണെങ്കിൽ അതിൽ അവർക്കിഷ്ടമുള്ളവരുടെ ചിത്രം അവർ വെച്ചെന്നിരിക്കും തീവ്രവാദികളല്ലാത്തവരുടെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഈ അറിയപ്പെടുന്ന തീവ്രവാദികളുടെ ചിത്രമൊക്കെ വെച്ചു കഴിഞ്ഞാൽ മോശം അല്ലെങ്കിൽ കൊടും കുറ്റവാളികളായിട്ടുള്ളവരുടെ ചിത്രമൊക്കെ വെച്ചു കഴിഞ്ഞാൽ മോശം ഉദാഹരണത്തിന് ഗോവിന്ദചാമി ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് അതുപോലെയുള്ള ഈ ബുർഖാം വാഹി ബുർഖാം വാരി അതേപോലെ അഫ്സർ ഗുരു ഇതുപോലുള്ളവരുടെയൊക്കെ ചിത്രം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോശം മറിച്ച് വരുന്നവൻ പിടിക്കുന്ന ബലൂണിൽ സവർക്കറുടെ ചിത്രം ഉണ്ടെങ്കിൽ എന്താണ് ഇത്ര കുഴപ്പം എന്താണ് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നല്ലേ നിങ്ങൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾ ഈ ഇടയ്ക്ക് കാണുന്ന ഈ വീഡിയോയിൽ കേരള പോലീസ് സവർക്കറുടെ ചിത്രമുള്ള ബലൂണുകളിൽ കുത്തി പൊട്ടിക്കുന്നതാണ് കാണുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും രേഖകളിലോ സവർക്കറൊരു തീവ്രവാദിയൊന്നുമല്ല അദ്ദേഹത്തിനെ സ്വാതന്ത്ര്യ സേനാനിയായിട്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിയും കണ്ടത് നെഹ്റുവും കണ്ടത് തുടർന്നിങ്ങോട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിയാ പ്രധാനമന്ത്രിമാരും അവരുടെ മന്ത്രിസഭയൊക്കെ കണ്ടിരിക്കുന്നത് ഏതെങ്കിലും ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മുകാരോ അവരുടെ കൂട്ടുകാരായിട്ടുള്ള ചൂടാപ്പികളോ അല്ല അദ്ദേഹം സമര സേനാനിയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് തീരുമാനിക്കേണ്ട രാജ്യമാണ് തീരുമാനിക്കേണ്ടത് രാജ്യം ഇപ്പോൾ വരെ അദ്ദേഹം സമര സേനാനിയാണ് എന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആൻഡമാനിൽ എയർപോർട്ട് വരെയുണ്ട് ഇനിയും നിരവധി സ്മാരകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വരാൻ പോകുന്നു അപ്പോഴൊക്കെ ഇവർക്കത് നോക്കി നിൽക്കേണ്ടി വരും ഇവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാർക്കുകളിൽ പോയി കളിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി സ്മാരകങ്ങൾ സ്മാരകങ്ങൾ വന്നിരിക്കും കാരണം കോൺഗ്രസ് ഒരിക്കൽ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന മഹാമനുഷ്യനെ അവിടെ നിന്ന് ഉയർത്തി ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയുടെ രൂപത്തിൽ വലിയൊരു സ്മാരകമായി ചരിത്രത്തിന് ലോകത്ത് ചരിത്രത്തിൽ തന്നെ വലിയൊരു അത്ഭുതമായിട്ട് പ്രതിഷ്ഠിക്കാമെങ്കിൽ പ്രതിഷ്ഠിച്ച സർക്കാരിന് സവർക്കറെ അതേപോലെ പ്രതിഷ്ഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് കേരള പോലീസുകാരനെങ്കിലും ഒരു മനസ്താപം തോന്നേണ്ടതായിരുന്നു എന്തിനു വേണ്ടി ഞങ്ങൾ ഈ ബലൂണിങ്ങനെ കുത്തിപ്പൊട്ടിച്ച് കളയുന്നു അതിനു മാത്രം എന്ത് തെറ്റാണ് സവർക്കർ ഈ രാജ്യത്തിനോട് ചെയ്തത് ഇരുപത്തിയൊൻപത് വർഷത്തോളം ജയിലിലും വീട്ടുതടങ്കലിലും കഴിഞ്ഞൊരു വ്യക്തിയാണ് വീർ സവർക്കർ അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള ബലൂൺ തൃശ്ശൂർപൂരം നടക്കുന്ന ആ സ്ഥലത്ത് ആളുകൾ കയ്യിൽ പിടിച്ചാൽ എന്താണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ ഒരു പ്രത്യേകതരം നാടാണല്ലോ ഇത് മതേതരം പൂത്തുലഞ്ഞ് നിൽക്കുന്ന നാടാണല്ലോ അപ്പോൾ ചില മതസ്ഥരെയൊക്കെ സുഖിപ്പിക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരുടെ ആവശ്യകതയാണ് അവർക്ക് വേണ്ടിയിട്ടാവും ഒരുപക്ഷെ കേരള പോലീസ് ഇത് ചെയ്തത് നന്നായിട്ടുണ്ട് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്